കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ 23-ാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ തുടങ്ങുകയാണ്. അത് പല കാരണം കൊണ്ടും കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നെല്ലാം വാദമുഖങ്ങൾ ഇടതുപക്ഷ ചിന്തകരും അതിൻ്റെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള പാർട്ടി പത്രപ്രവർത്തകരുമെല്ലാം പറയുന്ന കാലഘട്ടമാണ്. ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ്, അതിപ്പോൾ പാർട്ടി കോൺഗ്രസ് നടത്തി പാർട്ടി തന്നെ കോൺഗ്രസ്സായി എന്നുള്ള ഒരാരോപണം നിലനിൽക്കുമ്പോൾ, പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് നേരിടുന്ന അതിൻ്റെ സംഘടനാപരവും അതല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി അതിൻ്റെ താത്വികവുമായ പ്രശ്നങ്ങൾ, അത് എന്തെല്ലാമാണ് അവരിന്ന് ഫേസ് ചെയ്യുന്നത് എന്ന് പറയാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിൽ, മലയാള മനോരമയിൽ ജോമി തോമസ് സഖാവ് യെച്ചൂരിയെ, സീതാറാം യെച്ചൂരിയെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനെ ആധാരമായി ഞാൻ എടുത്തിട്ടുള്ളത്. മറ്റ് ചില പത്രങ്ങളിലും മാതൃഭൂമിയിലൊക്കെ വന്ന രണ്ട് മൂന്ന് വാർത്തകളും ഇതിന് ആധാരമായി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം, പി ബിയിൽ ദളിതരില്ലാത്തത് എന്താണ്, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ കാലമായി എന്തുകൊണ്ട് ബ്രാഹ്മണ ആധിപത്യം നിലനിൽക്കുന്നു എന്ന ചോദ്യമാണ് ഇന്ന് പൊതുവേ പത്രപ്രവർത്തകർ സീതാറാം യെച്ചൂരിയോടും അതുപോലെ തന്നെ ദേശീയ നേതാക്കളോടും എല്ലാം ചോദിക്കുന്നത്. അതിന് ഇന്ന് അഖിലേന്ത്യാ സെക്രട്ടറി, CPIM അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ നൽകിയ ഉത്തരങ്ങൾ അവരുടെ സംഘടനാപരമായ തത്വശാസ്ത്രപരമായ ദാരിദ്ര്യത്തെ ഗതികേടിനെ സൂചിപ്പിക്കുന്നതാണ്. അവർ വീണുകിടക്കുന്ന വലിയ ആഘാതം അല്ലെങ്കിൽ കുഴി അതെത്രത്തോളം വലുതാണ് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ട് ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാൾ പോലും PBയിലെത്താത്തത് എന്താണ്, കണ്ണൂരിൽ അതിന് മാറ്റമുണ്ടാകുമോ എന്ന ശ്രീ ജോമി തോമസിൻ്റെ ചോദ്യത്തിന് എന്തുകൊണ്ടത് സംഭവിച്ചില്ല എന്നതല്ല, ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട് എന്നാണ് അഖിലേന്ത്യാ സെക്രട്ടറി പറയുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ബാക്കി വലിയ ഒരു ഉത്തരമാണ്, അത്തരം ഉത്തരത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ചരിത്രപരമായ കാരണങ്ങളാലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ദളിത് നേതാക്കൾ PBയിലേക്ക് എത്താത്തത് എന്ന് പറയുമ്പോൾ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഈ ചരിത്രപരമായ കാരണങ്ങളുടെ സ്വാധീനം നിലനിൽക്കുന്നു അല്ലെങ്കിൽ അത് തടയപ്പെടുന്നു എന്ന് തന്നെയല്ലേ. അദ്ദേഹം അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്, കീഴ്ഘടകങ്ങളിൽ ധാരാളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ദളിത് പ്രവർത്തകരുണ്ട്, യുവജന പ്രസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും ദളിത് നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. അപ്പോൾ താഴെ ഘടകങ്ങളിൽ തല്ലുകൊള്ളുവാനും പ്രവർത്തിക്കുവാനുമെല്ലാം ഇത്തരത്തിലുള്ള ദളിത് പിന്നോക്ക ജാതിയിൽപ്പെട്ട പ്രവർത്തകരുണ്ടാവുകയും അതോടൊപ്പം തന്നെ അവരെ മുന്നോട്ട് എത്തിക്കുവാനായിട്ടുള്ള ശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സംഘടനാപരമായി ഇല്ല എന്നതോ അല്ലെങ്കിൽ ചരിത്രപരമായി അവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇത്തരത്തിലുള്ള എതിർപ്പുകൾ ഇവർ നേരിടുന്നു എന്നുള്ളതല്ലേ അടുത്ത പ്രശ്നം. അല്ലാണ്ട് ഇവർക്ക് ഒരു മാനസിക നിലയുടെ പ്രശ്നമോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിപരമായ പ്രശ്നമോ ഒന്നും ഉണ്ട് എന്ന് നമ്മളാരും അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പോൾ കഴിവുണ്ടായിട്ടും അവർക്ക് സംഘടനാപരമായ ശക്തി ഉണ്ടായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രപരമായി ഇവരെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ കുറ്റമായി ഞാൻ പറയുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ പ്രതികാരമായി അല്ലെങ്കിൽ ഒരു കൂട്ടം ചെറു ന്യൂനപക്ഷം ഇവരെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ കാണണം. അതുകൊണ്ടാണ് EMS നമ്പൂതിരിപ്പാട് തൊട്ട് എത്രയോ കാലങ്ങളായി ഇവിടെ കേരളത്തിൽ വന്നാൽ ഗൗരിയമ്മയടക്കം തഴയപ്പെടുന്ന കാര്യങ്ങൾ ഈ കാരണത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന് സാധാരണക്കാരും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരും വിശ്വസിക്കുന്നതും ദളിതരുടെയും പിന്നോക്കക്കാരുടെയും പിന്തുണ കാര്യമായി CPIM നഷ്ടപ്പെട്ടതിൻ്റെയും പ്രധാന കാരണം ഇത്തരത്തിലെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അവർ തന്നെ അംഗീകരിക്കുന്നത് പോലെ കീഴ്ഘടകങ്ങളിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും യുവജന പ്രസ്ഥാനങ്ങളിലും വ്യാപകമായി ന്യൂനപക്ഷങ്ങളും ദളിത് പിന്നോക്ക വിഭാഗങ്ങളും ഉണ്ടായിട്ടും അവരെ മുന്നോക്കെടുക്കുന്നില്ല എന്ന് പാർട്ടി സമ്മതിക്കുന്നത് തന്നെ ഈ തെളിവിന് ഏറ്റവും പ്രബലമായ അല്ലെങ്കിൽ എതിരാളികൾ ഉന്നയിക്കുന്ന ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരമല്ല, ന്യായീകരണമല്ല. അവർ തന്നെ അവരുടെ പല്ലിൻ്റെ ഇടകുത്തി അല്ലെങ്കിൽ മുഖത്തേക്ക് സ്വയം തുപ്പുന്നത് പോലെയാണ് അവർ തൻ്റെ പാർട്ടിയിൽ CPIM ഇവിടെ ബ്രാഹ്മണ ആധിപത്യമുണ്ട് എന്ന് അംഗീകരിക്കുന്നതിന് തുല്യമായി പോയി അഖിലേന്ത്യാ സെക്രട്ടറിയുടെ ഈ വാർത്താ സമ്മേളനവും അല്ലെങ്കിൽ ഈ പ്രസ്താവനയും എന്നുള്ളതാണ്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് ആവുന്നതോടെ ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് എന്നാണ് PBയിലെ ഹൈന്ദവ മേധാവിത്വം അവസാനിപ്പിക്കുക എന്നുള്ള ചോദ്യത്തിന്, കമ്മ്യൂണിസ്റ്റ് ആകുന്നതുകൂടി
അത് അവസാനിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ ബുദ്ധിപരമായ ഉത്തരമാണ് നൽകുന്നത്. പക്ഷേ അതിനെ അതിന് ശേഷമുള്ള മൂന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് പി ബിയിലെ ഹിന്ദു മേൽജാതി മേധാവിത്വം എന്നാണ് അവസാനിപ്പിച്ചത്? രണ്ടാമത്തെ ചോദ്യങ്ങളുണ്ട്. രണ്ട് സ്ത്രീകളും മേൽജാതിക്കാരാണ് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ചോദ്യം, അതായത് ഹിന്ദു മേധാവിത്വം അവസാനിച്ചു കഴിഞ്ഞു, ആ പ്രക്രിയ വളരെ വ്യക്തമാണ്. പി ബിയിൽ ഇപ്പോൾ രണ്ട് മുസ്ലിങ്ങളും ഒരു ക്രിസ്ത്യാനിയും രണ്ട് സ്ത്രീകളും ഉണ്ടെന്നാണ്. അതായത് ഹിന്ദു മേധാവിത്വം അവസാനിപ്പിച്ചു, അതുകൊണ്ട് സ്ത്രീകൾ, രണ്ട് സ്ത്രീകളും അവർ ഹിന്ദുക്കളല്ല, അതാണല്ലോ അതിൻ്റെ അർത്ഥം. രണ്ട് സ്ത്രീകളും മേൽജാതിക്കാരാണ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ടുപേരും അവർ ഹിന്ദുക്കളല്ല എന്ന് പറയുമ്പോൾ, പി ബിയിലുള്ള മറ്റ് രണ്ടുപേർ, അതിൽ രണ്ടുപേര് മുസ്ലിങ്ങളും ഒരാൾ ക്രിസ്ത്യാനികളും, പക്ഷേ അവർ ഹിന്ദുക്കളല്ല, പക്ഷേ ഹിന്ദുക്കളായ മേൽജാതിക്കാരായ രണ്ട് സ്ത്രീകൾ അവരും ഹിന്ദുക്കളല്ല. അപ്പോൾ സ്ത്രീകളെയും ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും എല്ലാം ഹിന്ദുക്കളല്ല എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ വലിയ നേട്ടമായി കാണിക്കുന്നു. ഇതും ആശയപരമായ പാപ്പരത്തമാണ്. മറ്റ് രണ്ട് ന്യൂനപക്ഷങ്ങളെ ന്യൂനപക്ഷങ്ങളായി കാണുകയും അവർക്ക് മതത്തിൻ്റെ ഒരു ഒരു ഐഡൻറ്റിറ്റി നൽകുകയും, ഹിന്ദുക്കളാണെങ്കിൽ അവരെ അത് ഹിന്ദുക്കളല്ല, അവരെ സ്ത്രീകളായി കാണുകയും കാണുന്ന ഒരു ഒരു അവകാശവാദം, സത്യം പറഞ്ഞാൽ ആശയ പാപ്പരത്തമാണ്, സംഘടനാപരമായ ഗതികേടാണ്, ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ നഗ്നമായ ലംഘനമാണ്, തട്ടിപ്പാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അടുത്ത ഉദാഹരണമാണ് സംസ്ഥാനത്തെ ഭരണം വന്നപ്പോൾ 10% ദളിതരുടെ പ്രതിനിധിയായിട്ട് ഒരൊറ്റ ദളിത് മന്ത്രിയെ ഈ CPIM എടുത്തിട്ടുള്ളൂ. ഇത് കാലങ്ങളായുള്ളതാണ്. എന്നിട്ട് അദ്ദേഹത്തെ ഞങ്ങളിതാ ദേവസ്വം മന്ത്രിയാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സത്യത്തിൽ വലിയ ഭരണഘടനകളുടെ പവറുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററോ അതല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്ററോ പോലുള്ള ഒരു ഒരു റവന്യൂ മിനിസ്റ്റർ ഇപ്പോൾ ഒന്നും കൊടുക്കാതെ വലിയ പ്രാധാന്യമില്ലാത്ത മന്ത്രിസഭയിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു ഒരു ദളിതനെ ഒതുക്കുന്ന നയം, ഇത് തന്നെയാണ് ഗൗരിയമ്മയുടെ കാര്യത്തിലെല്ലാം നടന്നത്, സ്ത്രീകളുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള നയങ്ങളാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബ്രാഹ്മണ മേധാവിത്വം, അത് കേരളത്തിലെ മന്ത്രിസഭയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ അദ്ദേഹത്തിൻ്റെ ഈ അവസാനത്തെ ഒരു ഒരു ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കുന്നത്. അത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു ഒരു ബ്രാഹ്മണ ആധിപത്യത്തിൻ്റെ കാര്യം. രണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും നിലനിന്നിരുന്ന നമുക്കറിയാം തൊഴിലാളി സ്നേഹത്തിൻ്റെ പേരിലാണ്. തൊഴിലാളികൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യും, പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നാണ് അവർ നിരന്തരം പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഹർത്താൽ നടത്തിയിട്ട് ലുലുവിലെ മാത്രമാണ് അവർ പാവപ്പെട്ടവരായിട്ട് കണ്ടത്, അവിടെ ബിസിനസ് നടത്താൻ അനുവാദമുള്ളത് ഇവിടുത്തെ ചില മാളുകൾക്ക്, ലുലു മാളിന് മാത്രമാണെന്ന രീതിയിലുള്ള കമൻ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആശയപരമായി അവർ കൃത്യമായി കേരളത്തിലെ തൊഴിലാളികളോട് ചെയ്യുന്ന ക്രൂരതകൾ എണ്ണമിട്ട് പറയുന്നതാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ. ഇപ്പോൾ കേന്ദ്ര സമ്മേളനം വന്നിട്ടില്ലല്ലോ, പാർട്ടി കോൺഗ്രസ് വന്നിട്ടില്ല, അതിൽ എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് അറിയാൻ പോകുന്നതുള്ളൂ. സംസ്ഥാന സമ്മേളനത്തിൽ ഇവർ ഇറക്കിയ രണ്ട് പ്രമേയങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടതാണ്. അത് പൂർണ്ണമായിട്ടും തൊഴിലാളി വിരുദ്ധവും തന്നെയാണ്. ഒന്ന്, ഈ ലേബർ കോഡുകൾ തള്ളിക്കളണമെന്ന് പറഞ്ഞപ്പോൾ കുറഞ്ഞ വേജസ് നൽകണം എന്ന് പറഞ്ഞ് കൊണ്ടുള്ള ഒരു ഒരു പ്രശ്നം വന്നിരുന്നു. അപ്പോൾ 1957 മിനിമം വേജസ് ആക്ടിൽ കൊടുക്കാൻ പറ്റാത്ത ഓഫീസുകൾ, തൊഴിലാളി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഈ നയരേഖ, CPIM-ൻ്റെ നയരേഖ പറയുന്നത് അങ്ങനെ വന്നാൽ അത് മറ്റുള്ള സംസ്ഥാനത്തേക്ക് പോകുമെന്നും, അതുകൊണ്ട് മുതലാളിമാരുടെ വശം കൂടി കേട്ടുകൊണ്ട് തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം കൊടുക്കുവാനേ അവർക്ക് പറ്റുന്നുള്ളൂവെങ്കിൽ അതിന് സമ്മതം കൊടുക്കണമെന്നുള്ള നയരേഖയാണ് സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 1957 കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുള്ള ഒരു മിനിമം വേജസ് പോലും നൽകുവാൻ തയ്യാറല്ലാത്തവർക്ക് പോലും കേരളത്തിൽ ബിസിനസ് ചെയ്യുവാൻ അവകാശം നൽകും എന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണ്, നയരേഖയാണ് സംസ്ഥാനത്തെ പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇതിലും വലിയ തൊഴിലാളി വിരുദ്ധത ഈ ലോകത്ത് എവിടെ കാണാൻ കഴിയും? അതൊരു തൊഴിലാളി വർഗ സർക്കാർ തന്നെ മിനിമം വേജസ് നൽകുവാൻ സാധിക്കാത്ത പാവപ്പെട്ട മുതലാളിമാർക്ക്, അവർക്ക് വേണ്ടിയിട്ട് ഒരു നയരേഖ ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ളവർക്കും ബിസിനസ് നൽകുവാൻ, ബിസിനസ് നടത്തി അവരെ രക്ഷപ്പെടുത്തുവാനായിട്ട്, നടത്തുന്ന ബിസിനസ് തന്നെ പൂട്ടിക്കുകയാണ് ഇവർ. അത്തരത്തിലുള്ള നയരേഖ, തൊഴിലാളി വിരുദ്ധ നയരേഖ ഇവരിറക്കിയിട്ട് ഇവരുടെ പുറകെ ഇപ്പോഴും ഈ തൊഴിലാളികൾ നിൽക്കുന്നത് എന്നെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തുകയാണ്. അപ്പോൾ നയരേഖയിലും ഈ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനം കൃത്യമായി കടന്നുപിടിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ഈ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കെതിരെയുള്ള മെഡിസിപ്പ്, അത് പെൻഷൻ എല്ലാ കാര്യങ്ങളും വേറെ ഒരുപാടുണ്ട്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതിൽ കടക്കുന്നില്ല. അടുത്ത ഒരു കാര്യവും കൂടി, നമുക്കറിയാം 1967 ഭൂപരിഷ്കരണ നിയമം വന്നു, വയലുകളെല്ലാം
വലിയ വയലുകളും അത്തരത്തിലുള്ള ഭൂപ്രദേശങ്ങളുമെല്ലാം ഏറ്റെടുക്കുകയും പാവപ്പെട്ട കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ തെറ്റുകൾ ശരി വലിയൊരു വേറൊരു ചർച്ചാ വിഷയമാക്കേണ്ടതാണ്. ഏതായാലും കൃഷിയിടങ്ങൾ സാധാരണക്കാരനെ കർഷകനെ അവിടെ പണിയെടുക്കുന്ന കൃഷിക്കാർക്ക് കിട്ടി എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതേസമയം പ്ലാന്റേഷൻ വിഭാഗം അതിനെ ഈ തരത്തിലുള്ള ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് പ്ലാന്റേഷൻ മുതലാളിമാർക്ക് എത്ര ഏക്കർ വേണമെങ്കിലും 100, 200, 500 ഏക്കർ മറ്റേ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് പ്ലാന്റേഷൻ നിയമം മാറ്റിക്കിരുന്നു. അത് തന്നെ അക്കാലത്തിൽ ശക്തമായ എതിർപ്പുണ്ടാക്കിയതാണ്. ഇപ്പോൾ നോക്കൂ, ഈ പ്ലാന്റേഷൻ നിയമം അതിലെ വലിയ പ്ലാന്റേഷനുകൾ ഇൻഡസ്ട്രി വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വ്യവസായ വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഈ പ്ലാന്റേഷൻ മാറ്റി അവിടെ വ്യവസായങ്ങൾ തുടങ്ങുവാനും മറ്റു വ്യവസായങ്ങൾ ആരംഭിക്കുവാനും അവിടെ മുറിച്ച് ഭൂമി മുറിച്ച് വിൽക്കുവാനും വരെയുള്ള അവകാശങ്ങൾക്ക് സാധ്യമാകുന്ന തരത്തിൽ നിയമം പരിഷ്കരിക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ. അതിന് കേന്ദ്രത്തെ സംസ്ഥാനത്തെ ഇടതുപക്ഷ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പുതിയ നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. പ്ലീനത്തിൽ അതിന് സമ്മതം നൽകിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ ഇവിടെ തകരുമ്പോൾ സംസ്ഥാനം നമുക്കറിയാം, സംസ്ഥാനത്തെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകരുന്നു, അവിടെയെല്ലാം പൊടി പിടിച്ച് കിടക്കുന്നു, പല വ്യവസായങ്ങളും നടക്കുന്നില്ല. ആ സമയത്ത് സംസ്ഥാന സർക്കാർ സ്വകാര്യ മുതലാളിമാരുടെ ഇത്തരത്തിലുള്ള പ്ലാന്റേഷനുകൾ മുറിച്ച് വിറ്റുകൊണ്ടും അവിടെ വ്യവസായ പാർക്കുകൾ സ്ഥാപിച്ചുകൊണ്ടും സംസ്ഥാനത്തിൻ്റെ വ്യവസായ പാർക്കുകളെ തകർക്കുകയും പണ്ട് ഭൂപരിഷ്കരണ നിയമത്തിൽ കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാന്റേഷനുകൾ സൃഷ്ടിക്കുകയും ആ പ്ലാന്റേഷനെ ഇപ്പോൾ ഭൂമി മുറിച്ച് വിൽക്കുവാനും വലിയ വലിയ തട്ടിപ്പിനും കാരണമാക്കിക്കൊണ്ടുള്ള നിയമങ്ങളും തുടങ്ങുന്നു എന്നുള്ളത് അടുത്ത തൊഴിലാളി വിരുദ്ധ ഭൂപരിഷ്കരണ നിയമത്തെ തകർക്കുവാനുള്ള നടപടിയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നതെല്ലാം ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, അതല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധമാണ്, ദളിത് വിരുദ്ധമാണ്, ഇത് പൂർണ്ണമായ ബ്രാഹ്മണ ആധിപത്യമാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ രണ്ടാമതായി ചിന്തിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാപരമായ തകർച്ചയ്ക്ക് എന്താണ് കാരണം എന്ന് എന്നെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എതിരാളികൾ രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കുമ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് എന്ത് നേട്ടമാണ് ജനങ്ങൾക്കുണ്ടായത് അതിനിവിടെ നിന്നാകേണ്ടതുണ്ടോ? ജനാധിപത്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾക്കും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ഒരു ആദർശത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുപാട് പ്രവർത്തകർ, സാധാരണ പ്രവർത്തകരുള്ള ആ പാർട്ടിയും നിലനിൽക്കണമെന്ന ആഗ്രഹമുള്ള ഒരാളെന്ന നിലയിൽ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്താകമാനം പച്ച പിടിക്കാത്തത്, രക്ഷപ്പെടാത്തത് എന്ന് ഞാനും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇവർ നിരന്തരം പറയുന്നത് പാർട്ടി ഒരു ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ തോൽവി പഠിക്കുമെന്നും തിരുത്തുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവരൊന്നും തിരുത്താറില്ല, തിരുത്തിയതൊക്കെ കൂടുതൽ കുഴപ്പങ്ങളായി എന്നാണല്ലോ ബംഗാളിലെയും ത്രിപുരയിലൊക്കെ വലിയ തോൽവികൾ അല്ലെങ്കിൽ രാജ്യത്താകമാനമുള്ള തോൽവികൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ ആ കാരണത്തിലേക്ക് കടക്കും മുമ്പ് അതിലേക്ക് വരുവാൻ നമുക്ക് യഥാർത്ഥമായി ഗുണം ചെയ്യുന്നത് ശ്രീ യെച്ചൂരിയുടെ മറ്റൊരു പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞത് BJP ഇതര മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും പ്രമുഖനും കഴിവുള്ളതും സ്റ്റാലിനാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്, BJP ഇതര മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ എന്തുകൊണ്ട് അദ്ദേഹം അത്തരത്തിൽ കണക്കാക്കുന്നില്ല എന്നുള്ളതും അദ്ദേഹം എങ്ങാനും ദേശീയ നേതൃത്വത്തിലേക്ക് വരുമോ എന്നുള്ള ഭയവും ആണ് എന്നുള്ള ഒരു വ്യാഖ്യാനം അപ്പുറത്തുണ്ട്. എന്നിരുന്നാലും ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേശീയ തലത്തിലുണ്ടായിരുന്ന പ്രാമുഖ്യമെന്നില്ല. അവർ തന്നെ പറയുന്നത് പോലെ ഇന്ന് BJP യെ എതിർക്കുവാൻ, തടയിടുവാൻ, BJP യുടെ വളർച്ച തടയുവാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല. അത് മൃദു ഹിന്ദുത്വ സമീപനമാണ്. അപ്പോൾ മൃദു ഹിന്ദുത്വ സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പല കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ നമുക്കറിയാമല്ലോ ആന്ധ്രയിലെല്ലാം ശ്രീധാരാം യെച്ചൂരി എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്, ബീഹാറിൽ എങ്ങനെയാണ് ഒരു ഒരു ഗോവധ നിരോധ സമരം എല്ലാം പോലെ പോസ്റ്റർ ഒരു അടിച്ചിറക്കിയിട്ട് ഒരു ഒരു ബീഫ് വിരുദ്ധ സമരമൊക്കെ നടത്തിയൊക്കെ നമുക്കറിയാം. അപ്പോൾ മൃദു ഹിന്ദുത്വ സമീപനം കാരണം കോൺഗ്രസ്സിനോട് യോജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗതികേട് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിലിരുന്നു കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മുന്നേറാമെന്ന് ആഗ്രഹിക്കുകയോ ഗതികേട് കൊണ്ട് ഈ പ്രാദേശിക പാർട്ടികളുടെ കീഴിലിരിക്കുകയോ ചെയ്യുന്ന ഗതികേടാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, സ്റ്റാലിനെ പുകഴ്ത്തേണ്ടി വരുന്ന ഗതികേട്, ഒരു പ്രാദേശിക പാർട്ടിയുടെ, ആ പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധമൊക്കെ ഇരിക്കട്ടെ, പക്ഷേ സ്റ്റാലിൻ എന്നുള്ള
ഒരു കുടുംബാധിപത്യത്തിൻ്റെ പിന്തുടർച്ചക്കാരനെ പിന്തുണയ്ക്കുകയും രണ്ട് സീറ്റിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസം മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ഡി എം കെയുടെ അഴിമതികൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് ആ പാർട്ടിയുടെ ഒരു കുടുംബാധിപത്യത്തിൻ്റെ അടിമകളായിരുന്നുകൊണ്ട് അവരെ പുകഴ്ത്തേണ്ടി വരികയും ഈ പാർട്ടി കോൺഗ്രസ്സിൽ സ്റ്റാലിനേക്കാൾ ഒറിജിനൽ സ്റ്റാലിനേക്കാൾ വലിയ ഫോട്ടോ വെച്ചുകൊണ്ട് കട്ടൗട്ടർ വെച്ചുകൊണ്ട് സ്റ്റാലിനെ പിന്തുണയ്ക്കുകയും വരുന്നേണ്ട ഗതികേട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. ഇ എം എസ് ഒക്കെ ഇരുന്ന് കരഞ്ഞു കാണും. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതാവ് സ്റ്റാലിനെ പുകഴ്ത്തുകയാണ്. എന്ത് വികാരമാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഒരു പ്രാദേശിക പാർട്ടി, കുറച്ച് എം പിമാരുണ്ട്, ആ പാർട്ടിയുടെ അച്ഛൻ കഴിഞ്ഞാലും മക്കളും മക്കളുടെ മക്കളും എല്ലാം ഇരുന്ന് ഭരിക്കുന്ന ഒരു കുടുംബം, ആ സ്റ്റാലിൻ്റെ കുടുംബത്തിൽ എന്ത് നിശ്ചയിക്കുന്നു, അതാണ് ഡി എം കെയുടെ തീരുമാനം. അതിനെ ചോദ്യം ചെയ്യാൻ പറ്റാതെ ഒരു പൂർണ്ണമായ കീഴടങ്ങലായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുറത്തുനിന്ന് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എന്നെപ്പോലുള്ള ബി ജെ പിക്കാർക്ക് വരെ വിഷമമുള്ള കാര്യമാണ്. ദയവായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ സഖാവ് യെച്ചൂരിയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുതന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളിലും. ഇപ്പോൾ കുറേ നാൾ മുലായം സിംഗ് യാദവ് ആണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു, പിന്നെ അഖിലേഷ് യാദവ് എന്ന് പറയും. യു പിയിൽ പച്ച തൊടില്ല എന്ന് മനസ്സിലായപ്പോൾ പോലും അഖിലേഷ് യാദവിനെ വിട്ടുകളഞ്ഞു, ബി എസ് പി മായാവതിയും വിട്ടുകളഞ്ഞു. പിന്നെ കുറച്ച് നാൾ ചന്ദ്രശേഖർ റാവുവിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ കൂടി നോക്കി, രക്ഷയില്ലാന്ന് ചിലപ്പോൾ ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഈ ഓരോ അതിനു മുമ്പ് ഒറീസയിൽ പോയിട്ട് ഒരു ശ്രമം നടത്തി നോക്കി, ബീഹാറിൽ പോയി ശ്രമം നടത്തി നോക്കി, മമതയുടെ അടുത്ത് ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് പോകുന്നില്ല. ഇത്തരത്തിൽ ഒരു ഭിക്ഷയാടണം, അല്ലെങ്കിൽ ഭിക്ഷ ചോദിച്ചുകൊണ്ട് പ്രാദേശിക പാർട്ടികളുടെ കീഴിൽ കിടന്നുകൊണ്ട് ഓരോ സംസ്ഥാനത്തിലും നടക്കേണ്ട ഗതികേട് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നു എന്നുള്ളത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ചിന്തിക്കേണ്ടതാണ്. അപ്പോഴാണ് അവർക്ക് ദേശീയതയിലുള്ള വിശ്വാസക്കുറവും, അവർ നിരന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഇന്ത്യയെ വഞ്ചിക്കുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിക്കുകയും ഇന്ത്യയുടെ ദേശീയതയെ ഒരു തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങളും 16 രാജ്യങ്ങളൊക്കെ ആക്കാമെന്ന് പറഞ്ഞ ആ ഒരു തെറ്റ്, ആ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ ദേശീയതയിൽ ഉയർന്നു നിന്നുകൊണ്ട് തൊഴിലാളി വർഗ സ്നേഹവും അതുപോലെ തന്നെ ഒരു ഇടതുപക്ഷ സമൂഹത്തോടുള്ള പിന്തുണയും എല്ലാം സമീപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ സി പി എമ്മിന് കുറച്ചുകൂടി ഗുണകരമായ രാഷ്ട്രീയ നേട്ടവും ജനങ്ങളുടെ പിന്തുണയും ഉണ്ടായേനെ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളിലുള്ള വിശ്വാസം കമ്മ്യൂണിസത്തിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളോടും ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഈ രാജ്യത്തെ നിങ്ങൾ സ്നേഹിക്കുന്നില്ല വഞ്ചിക്കുകയാണ് എന്നുള്ള ആ വിശ്വാസക്കുറവാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയേറെ ഗതികേടിലെത്താൻ കാരണം. ഇതിന് മറ്റു പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും രാജ്യത്തെ മുഴുവനായിട്ടെടുക്കുമ്പോൾ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സ്വാധീനവും ഇല്ലാതായിപ്പോയി ഇത്തരത്തിലുള്ള പ്രാദേശിക പാർട്ടികളുടെ ഒരു കീഴിൽ ഒതുങ്ങേണ്ടതായിട്ട് വന്നു. നമുക്കറിയാം ബംഗാളിലെ കോൺഗ്രസിനെ പിന്തുണച്ചപ്പോൾ, കോൺഗ്രസിനെ നിരുപാധികം പിന്തുണച്ച് സംഘടന ഉണ്ടായപ്പോൾ ഒരൊറ്റ സീറ്റ് പോലും കിട്ടാണ്ട് ബംഗാളിൽ പൂർണ്ണമായി നഷ്ടപ്പെടേണ്ടി വന്നു. അവരിപ്പോൾ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്നപ്പോൾ കുറച്ചൊക്കെ സീറ്റ് കിട്ടി. അപ്പോൾ കോൺഗ്രസുമായിട്ടുള്ള ബന്ധവും ഇവർക്ക് ദേശീയ തലത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വരുന്നത്. ആ സമയത്താണ് ഞാൻ പറഞ്ഞത് നേരത്തെ പിണറായിയെ ദേശീയ നേതൃത്വത്തിലേക്ക് വിടുക, അതൊരു ടാക്ടിക്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഒരു വ്യത്യാസം, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു പവർ ക്രൈസിസ് ഉണ്ടാവുകയും അവിടെ മറ്റു ഗ്രൂപ്പുകാർക്ക് കയറാൻ പറ്റുമോ എന്നായിരിക്കാം ഒരുപക്ഷെ ചിന്തിക്കുന്നത്. രണ്ട്, അത് സ്വന്തം മരുമകനിലേക്ക് മറ്റു പ്രാദേശിക പാർട്ടികളിൽ നടന്നു വരുന്നത് പോലെ കുടുംബാധിപത്യം കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വരികയാണോ, സ്വന്തം കുടുംബത്തിലെ തന്നെ മറ്റാരെങ്കിലും ആണോ സംസ്ഥാനത്തെ ഭരണവും അല്ലെങ്കിൽ പാർട്ടി ഭരണവും ഏൽപ്പിക്കാൻ പോകുന്നത് എന്നതും ഉടനെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഇന്നത്തെ മറ്റൊരു ഗതികേട്. അപ്പോൾ ഈ കുടുംബാധിപത്യത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് കേരളത്തിലും കുടുംബാധിപത്യത്തിൻ്റെ ഒരു വഴിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോവുകയാണോ എന്ന് ഭയക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസത്തിൻ്റെ എതിരാളികളാണെങ്കിൽ പോലും കമ്മ്യൂണിസത്തിൻ്റെ പല നേട്ടങ്ങളെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ളവരും വിഷമിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. രണ്ട്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തമിഴ്നാട്ടിലെ ഒരു നേതാവിനെ, മുഖ്യമന്ത്രിയെ നിങ്ങൾ ഇത്രയേറെ ബഹുമാനിക്കുമ്പോഴും ഉയർത്തിക്കാട്ടുകയാണ്, തീർച്ചയായിട്ടും ബഹുമാനിക്കുകയും ഉയർത്തിക്കാട്ടുകയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിന് നിങ്ങൾ ഉത്തരം നൽകിയില്ലെങ്കിൽ അത് ജനങ്ങളോടുള്ള ഏറ്റവും വലിയ ഗതികേടായിരിക്കും, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്തരം ബന്ധമുണ്ടായിട്ടും സ്റ്റാലിനായിട്ട് എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കുവാൻ
കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് ഒന്നും ചെയ്യാത്തത്. കേരളത്തിലേക്ക് ശ്രീ സ്റ്റാലിൻ വരുമ്പോൾ ഈ കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെയും ഈ കേരളത്തിലെ ഏതാണ്ട് ഏഴോ എട്ടോ ജില്ലകളിലെയും ജനങ്ങൾക്ക് ഇന്ന് ഏറ്റവും അധികം ഭയപ്പാട് നിൽക്കുന്നത് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൻ്റെ കാര്യത്തിലാണ്. അത് കേരളത്തിലെ ജനങ്ങളെ ഈ വെള്ളത്തിൽ മുക്കിക്കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനം എടുക്കാവുന്നത് ശ്രീ സ്റ്റാലിനും തമിഴ്നാട് സർക്കാരുമാണ്. അവിടെ ഡാമിന് ബലപ്പെടുത്തൽ സംഭവിക്കുന്നില്ല, പുതിയ ഡാം പണിയാൻ സംഭവിക്കുന്നില്ല. ഇത്തരത്തിലെ കാര്യങ്ങളിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ശ്രീ സ്റ്റാലിനോടുള്ള നിയന്ത്രണവും അദ്ദേഹത്തോടുള്ള ബന്ധവും ഫ്രണ്ട്ഷിപ്പും അതും വെച്ചുകൊണ്ട് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പോലും ഒരു ചെറിയ തീരുമാനങ്ങൾ എടുക്കുവാനോ കേരളത്തിനെ ഗുണകരമായി സമീപിക്കുവാനോ ഉള്ള ആഗ്രഹമോ ശ്രമമോ നടക്കുന്നില്ല എന്നുള്ളത് സംസ്ഥാനത്തെ ജനങ്ങൾ എന്തു പറ്റിയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരണം, തങ്ങൾക്ക് ദേശീയ നേതൃത്വത്തിൽ അധികാരത്തിൽ വരണം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ രണ്ട് സീറ്റ് കിട്ടണം എന്നുള്ള രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്, അല്ലാണ്ട് ജനങ്ങളുടെ താല്പര്യമോ കേരളത്തോടുള്ള വിധേയത്വമോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ശ്രീ പിണറായി വിജയനെയും നയിക്കുന്നത് എന്നതും കേരളത്തിലെ ജനങ്ങൾ ഭീതിയോടെയാണ് കാണുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാരമ്പര്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചില പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുവാനും ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റുവാനും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ശ്രമിക്കുന്നതിന് പകരം സ്വന്തം പാർട്ടിയുടെയും സ്വന്തം കുടുംബത്തിൻ്റെയും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുകയും അതിനെ മാത്രം നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു തരംതാണ നടപടിയിലേക്ക് കേരളത്തിലെ സർക്കാരും മുഖ്യമന്ത്രിയും താഴരുത് എന്നതും ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് സ്റ്റാലിനെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ കേരളത്തിൻ്റെ ഗുണകരമായ കാര്യത്തിൽ, പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ, സംസ്ഥാന സർക്കാർ എടുക്കേണ്ട തീരുമാനങ്ങൾ കൂടി മുഖ്യമന്ത്രിയുടെ മനസ്സിൽ കാണണം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടുള്ളത്, ഇപ്പോൾ അടുത്ത ഭരണത്തിൽ മുഖ്യമന്ത്രി ആര് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആര് എന്ന് ഉയർത്തിക്കാട്ടുമ്പോഴാണ് ഉയരുമോ പിണറായി ദേശീയ നേതൃത്വത്തിലേക്ക് എന്നുള്ള ചോദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഒരു സാങ്കല്പിക ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ നമുക്കറിയാം ഇന്ന് സംസ്ഥാനത്ത് CPIM-ന് ഒരു MP-യും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ആകെ 3 MP-യുമാണുള്ളത്. പക്ഷേ എങ്കിൽ പോലും ദേശീയ നേതൃത്വത്തിൽ തങ്ങളെന്തോ വലിയ ഒരു പ്രസ്ഥാനമാണെന്നും തങ്ങൾ ഇത് ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തിലുടനീളമുള്ള പ്രതിപക്ഷ കക്ഷികളെ ഒരുമിച്ച് കൊണ്ട് ഈ ഭരണം നയിക്കുമെന്നും പറയുന്നു. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ എത്രയോ മുകളിലാണ് ഇന്ന് ആം ആദ്മി പാർട്ടി. രണ്ട് സംസ്ഥാനത്ത് ഭരണമുണ്ട്. MLA-മാരുടെ കാര്യത്തിലാണെങ്കിൽ നിതീഷ് കുമാറും അതുപോലെ തന്നെ മമതാ ബാനർജിയൊക്കെ എത്രയോ ഉയരത്തിലാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഇടയിൽ പോലും തുലോം ഒരു സ്വാധീനവുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നരേന്ദ്രമോദിയെ എതിർക്കുവാനായിട്ട് ഞങ്ങളെ പിന്തുണയ്ക്കുക എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയമായി സംഘടനാപരമായി താത്വികമായി തകർന്നു നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ വെറും വ്യാമോഹമാണ് ഈ പാർട്ടി കോൺഗ്രസിൽ ഇവർ ഉയർത്തുന്നത്. കേരളത്തിലെ ഭരണത്തിൽ ഈ ജനങ്ങളെ എങ്ങനെയെങ്കിലും തൊഴിലാളികളെ പ്രത്യേകിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടും അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും കൂടെ നിർത്തുവാനുള്ള ശ്രമം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. അതല്ലാതെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഈ കേരളത്തിനോ കേരളത്തിലെ CPIM-നോ തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കോ ദളിതർക്കോ യാതൊരു നേട്ടവും ഉണ്ടാകുവാനുള്ള സാധ്യതകളൊന്നും ഇന്നത്തെ സ്ഥിതിയിൽ കാണുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപക്ഷെ പൂർണ്ണമായി ബ്രാഹ്മണ ആധിപത്യത്തിൻ്റെ കീഴിലേക്ക് മാറുവാൻ പോകുന്നു എന്ന ഭയവും കൂടി കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് കീഴ്ഘടകങ്ങളിൽ മാത്രം ഞങ്ങൾക്ക് ദളിതരെ മതി എന്നുള്ളതിൻ്റെ ഒരു പ്രസ്താവനയുടെ ആന്തരിക അർത്ഥം എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു.